രണ്ട് ക്രെയിന്, ഫയർഫോഴ്സ്, ഏകദേശം 30-35 വാളണ്ടിയർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ വാഹനം കയറ്റിവിടുന്നത്. എല്ലാം സാപ്പാട്ടിക്ക് നെസ്റ്റനന്ത് റോഡില്ല, ഒന്നില്ല. താമരശ്ശേരി അടിവാരത്ത് കഴിഞ്ഞ 3 മാസമായി കാത്തുകെട്ടി കിടക്കുന്ന ഈ കൂറ്റൻ ട്രെയിലറുകൾക്ക് ശാപമോക്ഷമാവുകയാണ്. കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിൻ്റെയും വയനാട് ജില്ലാ ഭരണകൂടത്തിൻ്റെയും അനുമതി ലഭിച്ചതോടെ ഈ ട്രെയിലറുകൾ നാളെ വ്യാഴാഴ്ച രാത്രി 11 മണി മുതൽ താമരശ്ശേരി ചുരം കയറി തുടങ്ങും. വലിയൊരു ദൗത്യത്തിനാണ് രണ്ട് ജില്ലാ ഭരണകൂടങ്ങളും വിവിധ സർക്കാർ വകുപ്പുകളും ഏകോപനത്തോടുകൂടി നാട്ടുകാരോടുകൂടി സഹായത്തോടുകൂടി തുടക്കമാകുന്നത്. ഏതാണ്ട് 50 ടണ്ണിലധികം ഭാരമുള്ള രണ്ട് കൂറ്റൻ ട്രെയിലറുകളാണ് നഞ്ചങ്കോടുള്ള നെസ്ലെ കമ്പനിയുടെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന യന്ത്രഭാഗങ്ങളാണ്. ചുരത്തിൽ വലിയ ഗതാഗത കുരുക്കുണ്ടാകും എന്ന് കരുതി കഴിഞ്ഞ 3 മാസമായി ചെന്നൈയിൽ നിന്നെത്തിച്ച ഈ യന്ത്രഭാഗങ്ങൾ അടങ്ങുന്ന ട്രെയിലറുകൾ ഇവിടെ താമരശ്ശേരി അടിവാരത്ത് പിടിച്ചിട്ടിരിക്കുകയാണ്. അവസാനം എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചുകൊണ്ട് നാളെ ദേശീയപാതയിൽ താമരശ്ശേരി ചുരം അടങ്ങുന്ന ഭാഗം പൂർണ്ണമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട്, അതായത് ആംബുലൻസ് ഒഴികെയുള്ള ബാക്കി മുഴുവൻ ഗതാഗത സംവിധാനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ ട്രെയിലറുകൾ ചുരം കയറുകയാണ്. പ്രധാനമായും ഈ രണ്ട് യന്ത്രഭാഗങ്ങൾ ചുരം കയറുമ്പോൾ ചുരത്തിലെ വിവിധ വളവുകൾ, നമുക്കറിയാം താമരശ്ശേരി ചുരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇടുങ്ങിയ ഭാഗങ്ങളുണ്ട്, വളവുകൾ ഹെയർ പിന്നുകളാണ്, അതിൽ പല വളവുകളും സാധാരണ വാഹനങ്ങൾക്ക് പോലും കയറാൻ പ്രയാസമുള്ള, വലിയ വാഹനങ്ങൾക്ക് കയറാൻ പ്രയാസമുള്ള വളവുകളുണ്ട്. അവിടെയെല്ലാം ഈ വാഹനങ്ങൾ കയറണം. അതോടൊപ്പം തന്നെ ഇത്ര വലിയ വാഹനങ്ങൾ, ഇത്ര ഭാരത്തിലുള്ള വാഹനങ്ങൾ കയറുമ്പോൾ റോഡിന്, ചുരത്തിന് സ്വാഭാവികമായി എന്തെങ്കിലുമൊക്കെ തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഇത്ര വലിയ വാഹനങ്ങൾ കയറുമ്പോൾ വാഹനത്തിന് എന്തെങ്കിലും തകരാർ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ആംബുലൻസ്, എന്തെങ്കിലും അത്യാഹിതമുണ്ടായിട്ടുണ്ടെങ്കിൽ ആംബുലൻസ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളുടെയും, പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളുടെയും സഹകരണത്തോടുകൂടിയാണ് യന്ത്രഭാഗങ്ങൾ ചുരം കയറാൻ തുടങ്ങുന്നത്. നമ്മളോടൊപ്പം ചുരം സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരുണ്ട്. ഇവരാണ് പ്രധാനമായും ഈ പോലീസിനും സർക്കാർ സംവിധാനങ്ങൾക്കും ഒപ്പം നിന്നുകൊണ്ട് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. നാളെ എത്ര മണിക്കാണ് ഇത് കയറുന്നത്? നമുക്ക് സുഗമമായി തന്നെ കയറിത്തീരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്? നാളെ കൃത്യം 11 മണിക്ക് പുറപ്പെടാം ഉള്ള ഏർപ്പാടുകൾ നടത്താമെന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഭരണകൂടവും അറിയിച്ചിട്ടുള്ളത്. ഈ ചുരം കയറിപ്പോകാനുള്ള വിദഗ്ധ സമിതിയുടെ പരിശോധനയുടെ ഭാഗമായി എല്ലാ ഭാഗത്തും കടന്നു പോകുമെന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. മറ്റ് വാഹനങ്ങളൊന്നും വന്ന് ഇടിഞ്ഞ ഭാഗങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലെങ്കിൽ കൃത്യമായി കയറിപ്പോകും. ഡ്രൈവർമാരെല്ലാം സൂചിപ്പിക്കുന്നത് 3 മണിക്കൂർ കൊണ്ട് ചുരം കയറുന്നതാണ്. എന്നാലും 11 മണി മുതൽ 5 മണി വരെയുള്ള സമയത്തിനുള്ളിൽ ചുരം കയറ്റിവിടാൻ കഴിയും. തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങളുടെ ഒരു 10-30 വാളണ്ടിയർമാർ കൂടെ എല്ലാവിധ സഹായങ്ങളുമായിട്ടുണ്ടാവും. നാളത്തെ തയ്യാറെടുപ്പ് ഇത് ഏകദേശം ഒരു 2.5 മാസത്തോളമായി എല്ലാ ഉദ്യോഗസ്ഥരും, ഞങ്ങളുടെ സന്നദ്ധ സംഘടന പ്രവർത്തകരും എല്ലാവരും കൂടിയിട്ട് ഇതിനുവേണ്ടി ശ്രമിക്കുന്നു. വിദഗ്ധ സമിതി വന്നപ്പോൾ ഞങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം തയ്യാറായി. ഇപ്പോഴാണ് രണ്ട് ക്രെയിന്, ഫയർഫോഴ്സ്, ഏകദേശം 30-35 വാളണ്ടിയർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ വാഹനം കയറ്റിവിടുന്നത്. ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കുകയാണ് ആംബുലൻസ് ഒഴികെ അല്ലേ? പൂർണ്ണമായിട്ടും നിയന്ത്രിക്കണം. കാരണം വീതിയില്ലാത്ത സ്ഥലത്ത് മുകളിൽ നിന്ന് വാഹനം വന്നു കഴിഞ്ഞാൽ രണ്ട് വാഹനം പുറകോട്ടും മുമ്പോട്ടും എടുക്കാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് തൽക്കാലം ആംബുലൻസുകൾ മാത്രം എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ യന്ത്രഭാഗങ്ങൾ എവിടെയാണ്, ഈ ചുരത്തിലെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് യന്ത്രഭാഗങ്ങൾ കടന്നു പോകുന്നതിന് പ്രയാസം അനുഭവിക്കുന്നത്? അതായത് ഒരു ടൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും വളവുകളിൽ വളവൊടിയാനുള്ള ചെറിയ പ്രയാസങ്ങളുണ്ട്. അത് പ്രധാന വളവുകൾ ഇപ്പോൾ 6-ാം വളവ്, 7-ാം വളവ് എല്ലാമാണ് കണ്ടിട്ടുള്ളത്. പിന്നെ തകരപ്പാടിക്ക് മുകൾവശം, അതായത് 8-ാം വളവിനും 9-ാം വളവിനും ഇടയ്ക്കായിട്ടുള്ള കുറച്ച് വീതി കുറഞ്ഞ പ്രദേശമുണ്ട്. ആ പ്രദേശത്തുമാണ് പറഞ്ഞത്. ആ പ്രദേശത്ത് വേറെ കുഴപ്പങ്ങളില്ല, അവിടെ റോഡിന് വീതി കുറവായതുകൊണ്ട്, അപ്പോൾ റോഡിൻ്റെ വീതിയും വണ്ടിയുടെ വീതി കുറവാണ്, റോഡിൻ്റെ വീതിനേക്കാൾ കുറവാണ്. അപ്പോൾ അവിടെ മറ്റ് വാഹനങ്ങൾ വന്നില്ലെങ്കിൽ കടന്നു പോകും, അങ്ങനെയാണുള്ളത്. അപ്പോൾ ആ രീതിയിലേക്കാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ജില്ലാ ഭരണകൂടം ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഉത്തരവുകളെല്ലാം തന്നെ ഇറക്കിയിട്ടുണ്ട്, ഗതാഗതം നിരോധിച്ചുകൊണ്ടും എല്ലാം തന്നെ. അപ്പോൾ മൊത്തം 2-3 ദിവസമായി ഇതിൻ്റെ പബ്ലിസിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളെ തന്നെ ഓരോ ദിവസവും 100 കണക്കിന് ആളുകളാണ് ഇതിൻ്റെ സംശയങ്ങൾ ചോദിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തൊക്കെ വാഹനങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ സർക്കാർ സംവിധാനം, ആംബുലൻസ്, ക്രെയിന്, അതേ അങ്ങനത്തെ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇതിനൊപ്പം ഉണ്ടാവുക? ഇപ്പോൾ ഇതിനൊപ്പം ആദ്യം ചെയ്യുന്നത് 2 ലിഫ്റ്റ് ചെയ്യാനുള്ള 2 ക്രെയിനുകൾ, ഓരോ ട്രെയിലറിനെയും പുറകിൽ 2 ലിഫ്റ്റ് ക്രെയിൻ, ഏതെങ്കിലും വളയിൽ പോയി വാഹനം ലോക്കായി നിന്ന് കഴിഞ്ഞാൽ ലിഫ്റ്റ് ചെയ്ത് മാറ്റാനുള്ള 2 ക്രെയിന്, പിന്നെ ഫയർഫോഴ്സിൻ്റെ സംവിധാനങ്ങൾ, മുമ്പിലും പുറകിൽ 2 ആംബുലൻസിൻ്റെ സംവിധാനങ്ങൾ, പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതെങ്കിലും മരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളോ ഫോറസ്റ്റ് ലെവലിലോ കല്ലോ മണ്ണോ അതൊക്കെ മാറ്റേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ
അവരുടെ ഒരു സഹായം, പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ കുറച്ച് ചുര സംരക്ഷണ സമിതിയിൽ ഞങ്ങളെ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ആളുകൾക്ക് ഞങ്ങൾക്ക് അനുമതി തന്നിട്ടുണ്ട് ഈ വാഹനം അനുഗമിക്കാനും. ഈ പ്രാദേശിക ആളുകൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കുള്ള കുറച്ചുകൂടി സ്ഥലത്തെ പറ്റി കുറച്ചുകൂടി പരിചയം ഉണ്ടാവുക. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സമയം, പിന്നെ വാഹനത്തിൻ്റെ കൂടെ ഈ വാഹനത്തിന് പൈലറ്റ് വാഹനമുണ്ട്, മെക്കാനിക് ഉണ്ട്, ഡീസൽ പൈപ്പ്, എയർ പൈപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ മാറ്റാനുള്ള സംവിധാനങ്ങളുണ്ട്. സ്പെയർ ഡ്രൈവർമാരുണ്ട്. ഇവരൊരു 12 അംഗ ടീം ഓൾറെഡി ഇവർ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഇത്ര വലിയ വാഹനങ്ങൾ കടന്നു പോയിട്ടുണ്ടോ ചുരത്തിലൂടെ? ഇത്ര നീളമുള്ള വാഹനങ്ങൾ പോയിട്ടുണ്ട്, പക്ഷേ ഇത് നിലവും വാഹനത്തിൻ്റെ ബോഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് കുറവാണ്. ഈ നീളമുള്ള വാഹനങ്ങൾ കഴിഞ്ഞൊരു 15 ദിവസം മുമ്പ് 7 എണ്ണം ഒരുമിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ലൈറ്റിൻ്റെ സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ വണ്ടിക്കും എക്സ്ട്രാ ലൈറ്റ് വെച്ചുകൊണ്ട് ഫോക്കസ് ലൈറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് മുമ്പിലും പുറകിലും 2 വാഹനങ്ങൾ വേറെ ജനറേറ്ററും സംവിധാനത്തോടു കൂടി പോകുന്നുണ്ട്. കാരണം ഫോറസ്റ്റ് ആണല്ലോ, വെളിച്ചത്തിൻ്റെ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ അന്നേരം വേറെ എന്തെങ്കിലും എക്സ്ട്രാ വേണ്ടി വന്നു, JCB അങ്ങനെ എന്തെങ്കിലും വേണ്ടി വന്നു കഴിഞ്ഞാൽ ഉടനടി അത് എടുക്കാനുള്ള സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഈ വാഹനത്തിൽ ഏതാണ്ട് 14 ജീവനക്കാരാണ് ഉണ്ടാവുക. അവർ പൂർണ്ണമായും ഈ വാഹനത്തെ അനുഗമിക്കുന്നുണ്ടാകും. മുഴുവൻ സമയം, അതായത് ഈ ഡ്രൈവർമാർ, അതിൻ്റെ സഹായികൾ ഉൾപ്പെടെയുള്ളവർ നടന്നുകൊണ്ട്, ഡ്രൈവർമാർ വാഹനം ഓടിക്കുമ്പോൾ നടന്നുകൊണ്ട് ഇതിൻ്റെ സഹായികൾ, ഈ ചുരം സംരക്ഷണ സമിതി പ്രവർത്തകർ, അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ വാഹനത്തെ അനുഗമിച്ചുകൊണ്ട് മുകളിൽ ലക്കിടി കഴിയുന്നതിന് വരെ ഈ വാഹനത്തെ അനുഗമിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ വാഹനത്തിൻ്റെ ഒരു ട്രെയിലറിൻ്റെ ഡ്രൈവർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താ പ്രിപ്പറേഷനെല്ലാം ശരിയാ നടത്തിയിട്ടാ? എല്ലാമേ ക്ലീൻ പണിയാശി, മൊത്തം ക്ലീൻ പണിട്ട് നൈറ്റ് 11 മണി ഇതായിച്ചാൽ മേലെ വണ്ടിയുടെ കണ്ടീഷൻ എല്ലാമേ ചെക്ക് പണി വണ്ടിയെല്ലാം കണ്ടീഷനാക്കി മൊത്തമേ എന്ത പ്രോബ്ലം ഇല്ല. ആളുങ്ങൾ മൊത്തം പേര് വരാങ്ക, ഇങ്ങനെ വന്നോടനെ കിളമ്പിടണം. അപ്പേ ഇപ്പോൾ വന്ന് 7 പേർ ഇരിക്കും. മുന്നോ 10 പേര് വരാങ്ക, 10 പേര് വന്നോടനെ കിളമ്പിടും. അപ്പേ നൈറ്റ് 12 മണിക്ക് പെർമിഷൻ കൊടുത്താങ്കാ നാ അപ്പേ ഇരിക്കും. എല്ലാമേ പോലീസ്ലേന്ന് എല്ലാമേ വരണം. ഇന്ന് ഊരാറ് എല്ലാമേ അടിവത്തിലിരിക്കും. 10 പേര് വരാങ്ക ഞങ്ങൾക്ക്. നിങ്ങൾ 3 മാസം ആച്ചു ഇങ്ങനെ വെയിറ്റ് பண்றீங்க. ഇങ്ങനെ എന്താണ് എന്നാ പണ മുടിയോ? കോയിൻ കുട്ടിലാം വിട്ടിട്ട് എല്ലാമേ പാകത്തില്ല. അത് എല്ലാം ആയി കഴിഞ്ഞാൽ വീട്ടിലെല്ലാം പോകാതെ ഇങ്ങനെ തങ്ങി ഇരിക്കട്ടെ. ദീപാവലി കൂടെ ഞാൻ പോലെ ഇങ്ങനെ തങ്ങിരുന്നാങ്ക. എല്ലാം സാപ്പാടുക്ക് അതില്ല. പോകണർക്ക് നെക്സ്റ്റ് അന്ത ലോഡില്ല, ഒന്നില്ല. ഒരേ വരും 2 മാസത്തിൽ ഓടി വിട്ട് നാങ്ക 6 മാസമാ കഴിഞ്ഞിരുന്നു. അങ്ങനത്തെ വന്ന് ഇങ്ങനെ 3 മാസം ആയി പേശി ചെന്നൈയിലിരുന്ന് ഒരു 3 മാസം. അതേതാണ് വാളയാറിൽ കൂടെ വന്ന് എന്ന് പിച്ചാപ്പിലും ഇല്ല. അങ്ങ് വാളയാറിൽ വന്ന് ചെക്ക് പോസ്റ്റ് കട്ടണത് ഒരു വണ്ടിക്ക് 23000 കട്ടിച്ചു. അന്നിക്കേ ചൊല്ലിന്നാ കൂടെ നാങ്ങൾ വേറെ റൂട്ട് ചെയ്യണം പാത്തിപ്പോ അത്ര റൂട്ടെങ്കിലും ഇത് റൂട്ട് തന്നെ വരണോ? എങ്ക വാളിയാറിലേ ചെക്ക് പണി പാത്തിങ്കന്നാ നാങ്ങൾ വരാം. അത് റൂട്ടുക്ക് ഇത് റൂട്ട് തന്നെ പാകണോ? അത് ലൈനിൽ போனா எல்லாமே பாலம் போட்டாச்சு. பாலத்தெல்லாம் போக முடியாதாங்க. உள்ள எல்லாமே ஜாப்பி ஏறிக்கு தான் ஏத்தணும். இந்த சுரம் எல்லாமே போய் பார்த்தாச்சா? அந்த டைட்டான ரூட் எல்லாமே பார்த்தாச்சா? ரூட்லாம் சரி பார்த்து எல்லாமே போயிரங்க. திருப்பியும் போயிரங்க. இல்ல ஈஸியா போய்டுமா? ஈஸியா அரிமை போய்டும் வண்டி. எந்த பிராப்ளம் இல்ல. வேற எதுவும் இல்ல. எவ்வளவு டைம் எடுக்கும்? டைம்னா ஒரு 4 மணிக்கெல்லாம் ஏறிடும். 12 4 hours எங்களுக்கு டைம் கொடுத்தா போதும். அது மேல் பட்டி ஏறிடும் எல்லாமே. வேற எதுவும் இல்ல. തീർച്ചയായും ഇവർക്ക് വീട്ടിൽ പോകാനുള്ള ഒരു ആശ്വാസം കൂടിയാണ്. കാരണം 3 മാസത്തോളമായി ഈ വാഹനത്തിൻ്റെ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ജീവനക്കാർ ഇവിടെ തന്നെ കഴിച്ചു കൂട്ടുകയായിരുന്നു. അവർക്ക് തിരിച്ച് വീട്ടിൽ പോകാനുള്ള ഒരു ആശ്വാസം കൂടിയാണ് ഇപ്പോൾ ഈ ദൗത്യത്തിലൂടെ ഒരുങ്ങിയിരിക്കുന്നത്. നാളെ രാത്രി 11 മണിയോടെ കൃത്യമായി ഈ ദൗത്യം ആരംഭിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ നടത്തിയിരിക്കുന്നു. നേരത്തെ ചുരം സംരക്ഷണ സമിതിയുടെ പ്രവർത്തകൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പോലീസിൻ്റെ, ഫയർഫോഴ്സിൻ്റെ, വനം വകുപ്പിൻ്റെ, ആരോഗ്യവകുപ്പിൻ്റെ ഉൾപ്പെടെ സർക്കാരിൻ്റെ വിപുലമായ സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വാഹനങ്ങൾ കടത്തിവിടുന്നത്. അതിന് കൃത്യമായ രീതിയിലുള്ള പണം, മുൻകൂറായി പണം ഈടാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും നഷ്ടപരിഹാരം വരുത്തിയിട്ടുണ്ടെങ്കിൽ പണം ഈടാക്കിയിട്ടുണ്ട്. മുൻകൂറായി ഡെപ്പോസിറ്റുകൾ കെട്ടിവെച്ചിട്ടുണ്ട്. വാഹനങ്ങൾക്ക് ആവശ്യമായ ഈ കേടുപാടുകൾ സംഭവിച്ചാൽ, അല്ലെങ്കിൽ അത്യാവശ്യ സാധനങ്ങൾ സംവിധാനങ്ങൾക്ക് വേണ്ടി പകരം ആളുകളെ, പകരം യന്ത്ര സംവിധാനങ്ങൾ, അതിനോടൊപ്പം തന്നെ ഒരു വാഹനം, കൂടുതലായ ഒരു വാഹനം കൂടി, ഇത്തരം വലിയൊരു വാഹനം കൂടി ഇതിനെ അനുഗമിക്കുന്നുണ്ട്. വെളിച്ചത്തിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കാണാനാവുന്നതുപോലെ വലിയ യന്ത്രഭാഗങ്ങളാണ് ഈ
വലിയ യന്ത്രഭാഗങ്ങൾ കയറ്റുക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ വലിയൊരു ദൗത്യം തന്നെയാണ്. ചുരം സംരക്ഷണ സമിതിയുടെ പ്രവർത്തകൻ പറഞ്ഞതുപോലെ തന്നെ ഇത്ര വലിയൊരു യന്ത്രഭാഗങ്ങൾ നീളത്തിലുള്ള വാഹനങ്ങൾ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ കൂടി ഇത്രയധികം ഭാരം ചുമന്നുകൊണ്ട് ഈ തറനിരപ്പിനോട് ചേർന്നിരിക്കുന്ന ഒരു വാഹനമായതിനാൽ തന്നെയാണ് ഇത്രയധികം വലിയ രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ രാത്രി 11 മണിക്കാണ് ഈ ദൗത്യം ആരംഭിക്കുക. കോഴിക്കോട് അടിവാരത്ത് നിന്ന് ക്യാമറമാൻ ഷിബു സി.